നമസ്കാരം. ജേക്കബ് ജോർജിൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ബാലിമക്കൂൾ പാർക്കിന്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ജേക്കബ് ജോർജിൻസ് എന്നുള്ള പേജ് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലിലും ഫേസ്ബുക്ക് പേജിലുമാണ്. നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാരുടെ ഇടയിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യുക. സോ ബാലിമക്കൂൾ പാർക്കിന്റെ കാഴ്ചകളാണ്, വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ലെറ്റർകെനിയുടെ ഔട്ട്സ്കേർട്സിലുള്ള ഏറ്റവും വലിയ പാർക്കാണ് ബാലിമക്കൂൾ പാർക്ക്. ഏകദേശം 20 ഏക്കറോളം സ്ഥലത്താണ് ഈ പാർക്ക് വ്യാപിച്ചു കിടക്കുന്നത്. ധാരാളം പാർക്ക്വേസും കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങളും അതുപോലെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാമുള്ള അതിമനോഹരമായ ഒരു പാർക്കാണ് ഈ ബാലിമക്കൂൾ പാർക്ക്. ബാലിമക്കൂൾ പാർക്ക് എന്നുള്ളത് ഐറിഷ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നു. ഇതാണ് പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ്. ഇടതുവശത്ത് ബാലിമക്കൂൾ പാർക്ക് എന്ന് ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നു. ഇരുവശത്തും നടക്കാനും അതുപോലെ തന്നെ സൈക്കിൾ ഓടിക്കാനുമുള്ള പാത്ത്വേസ് തയ്യാറാക്കിയിട്ടുണ്ട്. മധ്യഭാഗത്തുള്ള മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ പാർക്കിനുള്ളിലേക്ക് കയറുന്നത്. മുന്നോട്ട് കയറി വരുമ്പോൾ വലതുവശത്തായിട്ടാണ് കാർ പാർക്കിനുള്ള സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നത്. മനോഹരമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ ഈ ഒരു പാർക്കിന് അനുബന്ധമായിട്ടുണ്ട്. പാർക്കിനുള്ളിലേക്കുള്ള നടപ്പാതയാണ്. ഈ നടപ്പാത തന്നെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒരെണ്ണം എൻട്രൻസിനും ഒരെണ്ണം എക്സിറ്റിനുമുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ ധാരാളം പാത്ത്വേസ് ഈ പാർക്കിലുണ്ട്. ഈ പാത്ത്വേസിനെ തന്നെ ഒരു ലൈൻ ഇട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇതിൽ വലതുവശത്തൂടെ സൈക്കിൾ ഓട്ടാനും ഇടതുവശത്തൂടെ ആളുകൾക്ക് നടക്കാനുമായിട്ടാണ്. ഇവിടെയാണ് പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസ് സമുച്ചയം. വളരെ ചെറിയൊരു ഓഫീസ് സമുച്ചയമാണ്. ഇവിടെ ഇന്ന് ഒഫീഷ്യൽസ് ഒന്നും തന്നെ ഇല്ല എന്ന് തോന്നുന്നു. അതിൻ്റെ വലതുവശത്തായി ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ട് കാണാം. അവിടെ ചില ആളുകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ കളിക്കുന്നതും നമുക്ക് കാണാം. ഇതാണ് ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൻ്റെ ദൃശ്യങ്ങൾ. ഈ പാർക്കിൽ വന്നിരിക്കുന്ന ആളുകൾ ആരോ ആണ് ഇവിടെ ഈ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ കളിക്കുന്നുണ്ട്. അവരുടെ ഒരു പട്ടിയെ അവിടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ പാർക്കിലൂടെ ഓടിക്കുന്ന സൈക്കിളിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. 2009 മെയ് മാസമാണ് ഈ പാർക്ക് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. പാർക്കിനുള്ളിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയിലേക്ക് കടക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള ധാരാളം എക്യുപ്മെന്റ്സ് ഈ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള, കുട്ടികൾക്ക് ആടാനുള്ള ഊഞ്ഞാല്, മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോളാമ്പി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ സംസാരിച്ചാൽ ഇതുപോലെ തന്നെ തൊട്ടപ്പുറം സജ്ജീകരിച്ചിരിക്കുന്ന കോളാമ്പിയിലൂടെ നമുക്ക് സംസാരം കേൾക്കാനായിട്ട് സാധിക്കും. ഞാൻ രണ്ടെണ്ണം കാണിച്ചു തരാം. ഇതൊരു തടിപ്പാലമാണ്. ഈ തടിപ്പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇനി പതിയെ ഈ തടിപ്പാലത്തിലൂടെ നടന്നു കയറിയാണ്. ശ്രദ്ധിച്ചോളണം കേട്ടോ. പതുക്കെ നടന്ന് നടന്ന് ഞാൻ മുകളിലേക്കാണ് കയറുന്നത്. ഇനി ഞാൻ ഇവിടെ വരുമ്പോൾ ഈ തടിപ്പാലം താഴേക്ക് താഴും. ഓരോരോ മൃഗങ്ങളുടെ ആകെ ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഓരോരോ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ സിംഹമാണെങ്കിൽ അവിടെ ഒരു പൂച്ച, ഇപ്പുറം ഒരു ആനയും ജിറാഫും കുറച്ച് പക്ഷികളും കുരങ്ങനും അതുപോലെ തന്നെ ആമയും ഒക്കെ അടങ്ങിയ ചിത്രങ്ങളാണ് അവിടെ കോറി വച്ചിരിക്കുന്നത്. ഇത് യൂറോ ഇട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ്. നമ്മുടെ കയ്യിൽ യൂറോ ഉണ്ടെങ്കിൽ ആ പൈസ ഇതിനകത്ത് ഇടാം, അതിനുശേഷം ഇതിനകത്ത് ഗെയിം കളിക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ യൂറോ ഇല്ലാത്തതുകൊണ്ട് നമ്മളതിൽ ഇടുന്നുമില്ല, ഗെയിം കളിക്കുന്നുമില്ല. ഇനി പതിയെ നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മുകളിലേക്ക് നടക്കുകയാണ്. ഇതാണ് ഈ പാർക്കിന് ചുറ്റുമുള്ള പ്രകൃതിയുടെ കാഴ്ചകൾ.
ഈ പാർക്കിന്റെ ഈ വശത്തായിട്ട് ഒരു കൃഷിയിടവും അതുപോലെ തന്നെ ആടുകൾ മേയുന്ന സ്ഥലവുമാണ്. അതുപോലെ ഇവിടെ ധാരാളം ആടുകൾ താമസിക്കുന്നുമുണ്ട്. വെളുപ്പും കറുപ്പും നിറമുള്ള ചെമ്മരി ആടുകളാണ് ഇവിടെ ഈ സ്ഥലത്തൂടെ മേഞ്ഞു നടക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ആടുകളെല്ലാം കുറച്ച് നേരം എൻ്റെ നേരെ നോക്കിയിരുന്നു. അത് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഈ ഭാഗമാണ് പാർക്കിൻ്റെ ഏകദേശം ഏറ്റവും ഉയർന്ന ഭാഗം. ഇവിടെ ഇരിക്കാനായിട്ട് ബെഞ്ചുകളും അതുപോലെ തന്നെ മേശകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തടി കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് പാറക്കല്ലുകളും ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നത് കൊത്തി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് സ്റ്റോൺ സ്കൾപ്ചേഴ്സ് നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ രണ്ട് കണികളിലുള്ള വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള 60 ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലാണ് ഈ കൽസ്തൂപങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ദ ഹിസ്റ്ററി ഓഫ് അയർലൻഡ് റിംഗ് എന്ന കോൺസെപ്റ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർ ഈ കൽസ്തൂപങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു മിസ്റ്ററി ഗാർഡൻ ആണ്. ദി ലുഗ്രിബാറ്റ് നാഷണൽ സ്കൂൾ തേർഡ് ക്ലാസ് സ്റ്റുഡൻസ് ഓഫ് 2010 അവരുടെ സ്മരണാർത്ഥമാണ് ഈ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേയേറെ ചെടികളെല്ലാം ഈ ഗാർഡനിലുണ്ട്, ഈ പൂന്തോട്ടത്തിലുണ്ട്. പക്ഷേ തണുപ്പിൻ്റെ ആധിക്യം മൂലം അവയെല്ലാം ഏകദേശം ഉണങ്ങി കരിഞ്ഞ നിലയിലാണ് നിൽക്കുന്നത്. ഗാർഡനാണെന്നുള്ള പേര് നിലനിർത്താൻ വേണ്ടി പേരിന് മാത്രം ഒന്ന് രണ്ട് പൂക്കൾ ഇവിടെ കരിയാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അവയുടെ ചിത്രം പകർത്താം. ഇത് നേച്ചേഴ്സ് വാലി ഗാർഡൻ എന്നാണ് ഈ ഒരു പൂന്തോട്ടത്തിന്. ഇവിടെ കുറച്ചുകൂടി പച്ചപ്പ് നമുക്ക് കാണാം. അത്രയധികം ചെടികൾ ഇവിടെ ഉണങ്ങിപ്പോയിട്ടില്ല. ഇവിടെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് വെട്ടി ചതുരാകൃതിയിൽ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തെറ്റില്ല, മനോഹരമായ കാഴ്ച തന്നെയാണ്. ഫാർഗ്വീനിൽ അങ്ങ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇങ്ങ് അയർലൻഡിലുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഡൊറാത്തിമതാമ്മയുടെ എഡ്മണ്ട് സാഹിബിൻ്റെയും പ്രേതം കുടിയുറങ്ങുന്ന ഒരു ഫാർഗ്വീനിലയുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ വെറുതെ പറഞ്ഞു, സാഹിബിൻ്റെയും മതാമ്മയുടെയും പ്രേതമൊന്നുമില്ല. എന്താ അതിന് ഫാർഗ്വീനിലയങ്ങളും ഇടിഞ്ഞു കുളിഞ്ഞ കെട്ടിടങ്ങളും അയർലൻഡിലും നമുക്ക് കാണാം. അങ്ങനെ ബാലിമക്കുൾ പാർക്കിൻ്റെ കാഴ്ചകൾക്ക് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ പാർക്കിൽ നിന്നും പുറത്തു പോവുകയാണ്. പ്രേതഭവനങ്ങൾക്കും അതുപോലെ ഇലയില്ലാത്ത മരങ്ങൾക്കും എല്ലാം ഇനി തണുപ്പും കുളിരും കൊണ്ട് ഈ പാർക്കിൽ ഒറ്റയ്ക്ക് കഴിയാം. താങ്ക് യു ഫോർ വാച്ചിങ് ജേക്കബ് ജോജിൻസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുടെ ഇടയിൽ ഷെയർ ചെയ്യുക. അതുപോലെ ജേക്കബ് ജോജിൻസ് എന്ന ഫേസ്ബുക്ക് പേജ് കൂടി ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലുമാണ്. വൺസ് അഗൈൻ താങ്ക് യു.